ഡോക്ടർ, ഞാൻ ഈ ഷൂട്ട്സും ഇവൻസൊക്കെ ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലാവസ്ഥയും ചൂടൊക്കെ കാരണം മുഖത്ത് ഭയങ്കരമായിട്ട് ഒരു ടാനും ഡൾനെസ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ പിമ്പിൾസിൻ്റെ മാർക്സും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. കെമിക്കൽ പീൽസിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന പീൽ ഏതായിരുന്നു ഡോക്ടർ? കെമിക്കൽ പീൽ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. മൈൽഡ് പീലുണ്ട്, ഡീപ്പ് പീലുണ്ട്. നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും അവരുടെ കൺസേൺ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ഏത് പീലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത്. ഫോർ യുവർ കൺസേൺസ് മെയിൻലി പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ടാൻ ഉണ്ട്, പിന്നെ പിമ്പിൾസ് വന്ന കുറച്ച് മാർക്സ് ഉണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് യു ഗോ ഫോർ യെല്ലോ പീൽ, അതായിരിക്കും ബെസ്റ്റ്. യെല്ലോ പീൽ ഒരു ലീവ് ഓൺ പീലാണ്. ഒരു 6 to 8 hours നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് അത് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. യെല്ലോ പീൽ ഒരു ഡീപ്പ് പീലാണ്. അപ്പോൾ ഒരു 2nd-3rd day ആകുമ്പോൾ പീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് ചെറിയൊരു ഡ്രൈനെസ് പോലെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഷീറ്റ്സായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് വരും. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എവറി 3 hours സൺസ്ക്രീനും ഒരു 4 to 5 hours കൂടുമ്പോൾ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. Hi guys, I'm back at Dr. Skin again. So this is my skin after 1 month. ഈ ഒരു പീലിന് ശേഷം ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്കിൻ കൺസേൺസ് കാരണം ഒരു പീല് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് പീൽ ടു ഗോ ഫോർ, ജസ്റ്റ് കം ടു ഡോക്ടർ സ്കിൻ.